ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു സുറാസി വേൾഡ്. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഇത് സൗദിക്കാരുടെ സ്വന്തം ഡ്രിങ്കാണ്, സൗദി ഷാമ്പ്യനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിവിടെ ഓറഞ്ചും ആപ്പിളും ചെറുനാരങ്ങയും അതുപോലെ തന്നെ കുറച്ച് മിൻറ്റ് ലീഫുമാണ് എടുത്തിട്ടുള്ളത്. ആപ്പിള് ഗ്രീൻ ആപ്പിൾ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. ആപ്പിളും ഓറഞ്ചും ചെറുനാരങ്ങയും നമുക്ക് തിന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ അകത്ത് കുരുവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുന്ന ജഗ്ഗിലോട്ട് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. മിൻറ്റ് ലീഫ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഡ്രിങ്കിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. നമ്മളിത് സെർവ് ചെയ്യുന്നതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഉണ്ടാക്കി വെക്കണം. അപ്പോഴാണ് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. കൂടുതൽ ടൈം ഇത് ഉണ്ടാക്കി വെക്കാന്നുണ്ടെങ്കിൽ കയ്പ്പ് ടേസ്റ്റ് വരാനും ചാൻസ് ഉണ്ട്. ഇതിലേക്ക് ഇനി 7-Up-ഉം ഫിസും ആണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. രണ്ടും ഈക്വൽ അളവിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൗദി ഷാമ്പ്യൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂർ ഈ ഫ്രൂട്ട്സും ഇതിൽ നന്നായിട്ടൊന്ന് സോക്കായി കിട്ടണം. അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഫ്രൂട്ട്സിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് ചെറുതായിട്ടൊരു കളറൊക്കെ മാറി വരും. കൂടുതൽ ടൈം വെക്കരുത് കേട്ടോ. കൂടുതൽ ടൈം വെച്ചാൽ കയ്പ്പ് ടേസ്റ്റ് വരും. ആ ഓറഞ്ചിൻ്റെയും ചെറുനാരങ്ങൻ്റെ തൊലിയൊക്കെ കാരണം കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ 2 മണിക്കൂർ വെച്ചാൽ മതിയാവും. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ 2 മണിക്കൂർ ശേഷം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.